നമസ്കാരം, യൂട്യൂബരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് മഷ്റൂം വെച്ചിട്ടുള്ള ഒരു കട്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ മഷ്റൂം നന്നായി ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് എടുക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചതാണ്. പിന്നെ നമുക്ക് ഇഞ്ചി പച്ചമുളകും വേണം. പിന്നെ ഒരു മുട്ട വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ കുറച്ച് മുളക് പൊടി. പിന്നെ ചെറിയ സവാള. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റെഡിയാക്കാൻ നോക്കാം. അത് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മഷ്റൂം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ മഷ്റൂം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ നോക്കാം. നമ്മളൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയാണ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് കട്ട് ചെയ്താണ്. പിന്നെ നമ്മൾ കുറച്ച് ഒരു ചെറിയൊരു പച്ചമുളക് കേട്ടോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു ക്യാരറ്റിൻ്റെ പീസ് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നാൽ മതി കേട്ടോ. നന്നായിട്ട് വേവണമെന്നില്ല, നമ്മളിപ്പം കട്ലറ്റ് ആക്കിയെടുക്കാനുള്ളതാണല്ലോ. ക്യാരറ്റൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഇത് അര ടീസ്പൂൺ മുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്ത ഉടനെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള് ഗരം മസാലപ്പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്നും കൂടി അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഉപ്പ് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടില്ല, പക്ഷെ നമ്മൾ മഷ്റൂം വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടോ. ഇനി നമുക്ക് തണുത്തതിന് ശേഷം കട്ലറ്റ് രൂപത്തിലൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ മസാലകളൊക്കെ ചൂടാറിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏത് രൂപത്തിലും ആണെങ്കിലും ഇത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു ചതുരത്തിലാണ് റെഡിയാക്കാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടേ ഇതുപോലെ ഇങ്ങനെ അമർത്തി നാല് ഭാഗത്തും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ കണ്ടില്ലേ. അപ്പോൾ അതാ നമ്മളൊരു സ്ക്വയർ രൂപത്തിൽ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇനി നമുക്കിത് എഗ്ഗിൽ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ ആക്കിയെടുക്കാം കേട്ടോ. ഇതിൽ വയ്ക്കാം. എല്ലാതും നമുക്ക് ഇതുപോലെ റെഡി ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാതും മുട്ടയിൽ മുക്കി റെഡിയാക്കി വെച്ചിട്ടോ. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൽ എല്ലാതും ഇങ്ങനെ കോട്ട് ചെയ്തിട്ടെടുക്കാം അതുപോലെ തന്നെ. ഇതുപോലെ റെഡിയാക്കിയെടുക്കാം കേട്ടോ എല്ലാതും. അപ്പോൾ നമ്മളിതെല്ലാം എഗ്ഗിലും അതുപോലെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്തു കേട്ടോ. നമ്മൾ സ്ക്വയർ രൂപത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കേട്ടോ. ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കള്ളിറ്റ് ഓരോന്ന് ഇങ്ങനെ വെച്ചുകൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് മറ്റേ ഭാഗത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. ഇനി ആ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ.
അപ്പം നമ്മളെ കട്ലറ്റ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മാറ്റി കുപ്പ് പ്ലേറ്റിലേക്ക് ആക്കാം. അപ്പം നമ്മൾ മഷ്റൂം കട്ലറ്റ് റെഡിയായി പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.